നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന, വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ എന്നും ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചന്റെ മൂവി ചാവേർ എന്ന് റിലീസായി. ആ മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പാർട്ടിക്കാണെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഞങ്ങളെ കൊണ്ട് ചോദിച്ച ആക്ഷനുകളൊക്കെ അറിയാലോ. നാളെ പകരക്കാരെ സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിലും നിങ്ങൾ വിവരം അറിയാം. മൂവി ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലറാണെന്ന് നമ്മൾ അതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ മൂവിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു 5-ൽ നമുക്കൊരു 3 അല്ലെങ്കിൽ 2.5 മാർക്ക് കൊടുക്കാവുന്ന ഒരു തലത്തിലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് എനിക്ക് തോന്നിയുള്ളൂ. ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടാലും ഇല്ലെങ്കിലും ഇത് വലിയൊരു നഷ്ടമായിട്ട് പ്രേക്ഷകന് ഫീൽ ചെയ്യില്ല, അയ്യോ അത് തിയേറ്ററിൽ കണ്ടതായിരുന്നു എന്ന്. കാരണം പ്രേക്ഷകർ പ്രത്യേകിച്ചൊരു കോളിളക്കമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഫീലോ ഒന്നും ഉണ്ടാക്കാതെ പോയ ഒരു മൂവി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഓൾ ടുഗദർ ഈ മൂവിയുടെ ഒരു ചാക്കോച്ചന്റെ ഒരു അപ്പിയറൻസ് പറയുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു ഡിഫറെന്റ് വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ഗംഭീര വോയിസും നോട്ടവും ഭാവവും അദ്ദേഹത്തിന്റെ അഭിനയമൊക്കെ എന്താ പറയുക, ആ കഥാപാത്രത്തിലൂടെ നീതി പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണോ റോൾ കൊടുത്തിരിക്കുന്നത് അതിനോട് അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട്. അതുപോലെ അർജുൻ അശോകൻ ആയാലും പിന്നെ ആന്റണി വർഗീസ് ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ. ആന്റണി വർഗീസിന്റെ കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയാം, കാരണം അദ്ദേഹത്തിന്റെ അഭിനയം മോശമാണെന്ന് ഞാനൊരു ഒരു റിവ്യൂയിൽ എന്റെ പബ്ലിക് ഒപ്പീനിയൻ റിവ്യൂവിൽ ഞാൻ പറഞ്ഞു. പക്ഷെ ആ ആ ഒരു അഭിപ്രായം ഞാൻ ചെറുതായിട്ട് മാറ്റണം. വേറെ ഒന്നുമല്ല, ഇദ്ദേഹം ഇന്നത്ത് ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് റോളേ ഉള്ളെങ്കിലും ഇന്നത്തെ അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷം അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വേഷം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും കുറച്ച് നേരമെങ്കിലും. അതെന്തായാലും ആ ഒരു കഥാപാത്രത്തിൽ നല്ല രീതിക്ക് നീതി ആന്റണി വർഗീസ് പെപ്പെ പുലർത്തിയിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം തോന്നി. അതുപോലെ ഇതിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ടിനു പാപ്പച്ചനാണ്, ജോയ് മാത്യുവിന്റെ തിരക്കഥയാണ്. ഓക്കെ, അത് എന്തായാലും സംവിധാനത്തിലെ ഏറ്റവും വലിയ മികവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിന്റെ ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുട്ടാണ്, നമ്മുടെ ചുരുളിയൊക്കെ കാണുന്ന പോലെ മൊത്തത്തിൽ ഇരുട്ടാണ് ഈ മൂവിയിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൊക്കേഷൻ കാണിക്കുന്നതും മൊത്തം ഇരുൾമയാണ്, എല്ലായിടത്തും ഇരുൾമയാണ്, ഒരു ഡാർക്ക് ഷെയ്ഡാണ് മൊത്തത്തിൽ മൂവി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ രണ്ട് സോങ് ഉണ്ട് ഇതിനകത്ത്, ഇതെല്ലാം ഇത് ആ മൂവിക്ക് അതൊന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വെറൈറ്റി ഫീൽ ചെയ്യും. അതൊരു പ്രത്യേകിച്ച് ഗ്ലിറ്ററിങ് ആയിട്ടുള്ള സാധനമാണ്, അത് പ്രത്യേകിച്ച് പ്രത്യേകതയുള്ളൊരു സംഭവമാണ്. ഈ ഇത്രയും സാധനങ്ങൾ ബാക്കിയെല്ലാം ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ ഒരു ബോറടിപ്പിക്കുന്ന സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു വലിയ ഗുമ്മൊന്നും നമ്മളിൽ ഇളക്കമൊന്നും സൃഷ്ടിക്കാൻ പറ്റാതെ പോയ ഒരു മൂവി ചാവേർ. അത്രമാത്രം എഡിറ്റിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ, അതിൻ്റെ ടൈറ്റിലൊക്കെ കാണിക്കുന്ന എഡിറ്റിംഗ് ഒക്കെ സൂപ്പർ തന്നെയാണ്, ഒന്നും ഒന്നും പറയാനില്ല. നല്ല അടിപൊളി, നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ചും പേരൊക്കെ എഴുതി കാണിക്കുന്ന ഒരു എഡിറ്റിംഗ് സ്കില്ലൊക്കെ, ആനിമേഷൻ സ്കില്ലൊക്കെ, അതൊക്കെ വല്ലാത്ത നമ്മളെ ഫീൽ ചെയ്യിക്കും. കാരണം അത്രയും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കും. ഈ മൂവി മൊത്തത്തിലൊരു ഡാർക്ക് മൂവിയാണിത്, ഡാർക്ക് ഷെയ്ഡാണ്, ഫുൾ ഓഡ് ഡാർക്ക് ഷെയ്ഡ്, ഡാർക്ക് റെഡ്ഡിഷുമായ ഒക്കെയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാഗ് ആണ്. സെക്കൻഡ് ക്ലൈമാക്സിന് അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലാസ്റ്റത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ലാസ്റ്റ് ട്വിസ്റ്റാണ് നമുക്ക് മനസ്സിലാവുന്നു ഇതായിരുന്നു സംഭവം നമുക്ക് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടത് ഞാൻ പറയില്ല, പക്ഷേ അതുവരെ പ്രേക്ഷകനിൽ നടക്കണമല്ലോ, ഇവരോടൊപ്പം തന്നെ ഈ സിനിമയോടൊപ്പം നമ്മളും സഞ്ചരിക്കണമല്ലോ. ആ സഞ്ചാരത്തിൽ ഒരു തവണ പോലും പ്രേക്ഷകനിൽ ഒരു ഭീതിയോ ഒരു ഉദ്യോഗജനകമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയോ ആകാംക്ഷയോ നെഞ്ചിരിപ്പ് കൂടുന്ന ഒന്നും തന്നെയും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആവറേജ്, ബിലോ ആവറേജും താഴെ പോകാൻ കാരണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കിയൊക്കെ നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക. എന്നാലും തിയേറ്ററിൽ പോയി കണ്ടില്ലാന്ന് വെച്ചാൽ വലിയ നഷ്ടമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഒ ടി ടിയിൽ വന്നാലും കാണാം എന്ന ഒരു മൂവിയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിവേ, സ്പെഷ്യൽ കുഡോസ് ടു ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് ദ സോങ് ആൻഡ് ദ ലൊക്കേഷൻ. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.